Hi friends, PSC Learning Tricks in the Budiri video lekka, Everkum Swagadam. Mission University LGS in the study plan pragaram in the number Mupati Nalam, the Vasate class lake and Gadaganada. In the class number University LGS in the syllabus in a base either Tula or model exam on a conducti in the Vadari important ana PSC previous year and Narathi Tula or a previous year question paper on in the number discuss in the Vadari important ana. ഈ questions എൺപത് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ questions നിങ്ങൾ ആൻസർ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇപ്പോ 10:34 ദിവസത്തെ ക്ലാസ് ആയി ഇത്രയും ദിവസം കൊണ്ട് നിങ്ങളുടെ പഠന നിലവാരം എത്രമാത്രം മെച്ചപ്പെട്ടു എന്നതുകൂടി നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ മുന്നോട്ട് കേറി വരാൻ സാധിക്കുന്നുണ്ടോ പഠിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ വരാനിരിക്കുന്ന എൽ ജി എസ് എക്സാം വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള മോഡൽ എക്സാംസ് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ക്ലാസ്സുകൾ കാണുക അതുമാത്രമല്ല യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ മുകളിൽ വരുന്ന ഐ കാർഡിൽ നമ്മുടെ മിഷൻ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കാണാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഓക്കെ അപ്പോൾ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം ഇതാണ് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ വിഭാഗത്തിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ് ഉത്തരം ഓപ്ഷൻ സി നീരവ് ചോപ്ര ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ആദ്യമായി സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നീരവ് ചോപ്ര ഓക്കെ അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന് ഉത്തരം ഓപ്ഷൻ ബി 2019 ഓപ്ഷൻ ബി 2019 അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് ഓപ്ഷൻ ഡി പി വത്സല ഓപ്ഷൻ ഡി പി വത്സല അതിനോടനുബന്ധിച്ച് 2022 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് സേതു ഓക്കെ അടുത്തത് നാലാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ് ശ്രദ്ധിക്കുക കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ് ഉത്തരം 15 നിയമസഭയാണ് കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ അടുത്ത ചോദ്യം നോക്കാം അഞ്ചാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത് 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത് ഓപ്ഷൻ ബി ഇ ഒ എസ് 04 ആണ് 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം അടുത്തത് ആറാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര് ശ്രദ്ധിക്കുക 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര് ആൻസർ ഓപ്ഷൻ എ കെ കസ്തൂരി രംഗനാണ് ശരിയായ ഉത്തരം കെ കസ്തൂരി രംഗൻ അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക 18 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത് 18 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത് ഓപ്ഷൻ ഡി താലോലം ഓപ്ഷൻ ഡി താലോലമാണ് ശരിയായ ഉത്തരം അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക 2021
ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് ആര്? 2021 ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ സി പി ജയചന്ദ്രനാണ് ശരിയായ ഉത്തരം. 2021 ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയതാരാണ്? പി ജയചന്ദ്രൻ. അടുത്തത് 9-ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതു ജില്ലയിലാണ്? കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതു ജില്ലയിലാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ ബി നൂൽപ്പുഴ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നൂൽപ്പുഴ. അടുത്തത് 11-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം. ഓപ്ഷൻ ബി ഉത്തര മഹാസമതലമാണ് ശരിയായ ഉത്തരം. അടുത്തത് 12-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഓപ്ഷൻ സി ലൂണിയാണ് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ സി ലൂണി. അടുത്ത ചോദ്യം 13-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? ഓപ്ഷൻ ഡി പരുത്തിയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി പരുത്തി. അടുത്തത് 14-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ മേഘാലയ. ഉത്തരം ഓപ്ഷൻ എ മേഘാലയ. അടുത്തത് 15-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. ലോക ഓസോൺ ദിനം ഏതാണ്? ലോക ഓസോൺ ദിനം എന്നാണ്? ഓപ്ഷൻ ഡി സെപ്റ്റംബർ 16 ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി സെപ്റ്റംബർ 16. അടുത്തത് 16-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം, ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഓപ്ഷൻ എ മണികരണാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ മണികരൺ. അടുത്തത് 17-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം, ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ് ആണ് ശരിയായ ഉത്തരം. അടുത്തത് 18-ാമത്തെ ചോദ്യം, ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഓപ്ഷൻ സി സോജില ചുരം. സോജില ചുരമാണ് ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. അടുത്തത് 19-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത്? ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത്? ഓപ്ഷൻ എ ഖാരിഫ്. ഓപ്ഷൻ എ ഖാരിഫ്. അടുത്തത് 20-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? നാഷണൽ വാട്ടർവേ 2 ആണ് ശരിയായ ഉത്തരം. നാഷണൽ വാട്ടർവേ 2 NW2. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത NW2. അടുത്തത് നോക്കാം. അടുത്തത് 21-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? ഓപ്ഷൻ സി 1946 December 9 ആദ്യ സമ്മേളനം നടന്നത്. 1946 December 9. അടുത്തത് ഒരു പ്രസ്താവനാ ചോദ്യമാണ്, ശ്രദ്ധിക്കുക.
22-ാമത്തെ ചോദ്യം. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്, ഭരണഘടനയുടെ അനുച്ഛേദം 21A-ലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്, 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സൗജന്യവും നിർബന്ധിതവുമാക്കി മാറ്റി. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സൗജന്യവും നിർബന്ധിതവുമാക്കി മാറ്റി. അതും ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന, എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് 4-ാമത്തെ പ്രസ്താവനയാണ്, ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. കാണുമ്പോഴേ അറിയാല്ലേ, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് നിലവിൽ വന്നത്? 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നത് മറന്നു പോകരുത്. 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു എന്നാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. നമ്മുടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ 1, 2, 3 പ്രസ്താവനകളാണ് ശരി. അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി, പ്രസ്താവന 1, 2, 3 ശരിയായത്. 4-ാമത്തെ തെറ്റായ പ്രസ്താവനയാണ്. അടുത്തത് നോക്കാം. അടുത്തത് 23-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17-കാരി ആര്? ശ്രദ്ധിക്കുക, സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാകുകയും ചെയ്ത 17-കാരി ആരാണ്? ഓപ്ഷൻ ഡി, മലാല യൂസഫ് സായി. മലാല യൂസഫ് സായി ആണ് ഉത്തരം. അടുത്തത് 24-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗല്ലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗല്ലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. അടുത്തത് 25-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലാണ്? ശ്രദ്ധിക്കുക, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? ഉത്തരം ഓപ്ഷൻ സി, 42. ഓപ്ഷൻ സി, 42. അടുത്തത് 26-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. തന്നിട്ടുള്ളത് ഓപ്ഷൻ എ കണിക്കൊന്ന, ഓപ്ഷൻ ബി തെങ്ങ്, ഓപ്ഷൻ സി ഇലഞ്ഞി, ഓപ്ഷൻ ഡി അരയാൽ. ഈ ഉത്തരത്തിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെയുണ്ടോ? ഉത്തരം ഇവിടെയില്ല. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷനിൽ ആൻസർ തന്നിട്ടില്ല. എന്നാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? പേരാലാണ്. പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. മറന്നു പോകരുതേ. അക്കൂട്ടത്തിൽ തന്നെ ഒന്ന് ഓർത്തിരിക്കുക, കേരളത്തിൻ്റെ ദേശീയ വൃക്ഷം ഏതാണ്? കേരളത്തിൻ്റെ ദേശീയ വൃക്ഷം തെങ്ങാണ്. ഓക്കെ, അടുത്തത് നോക്കാം. 27-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബെങ്കിങ് ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബെങ്കിങ് ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആനന്ദമഠം. ഓപ്ഷൻ ബി, ആനന്ദമഠം. അടുത്തത് 28-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? ശ്രദ്ധിക്കുക, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? ഓപ്ഷൻ ബി,
അയിത്ത നിർമാർജനം. ഓപ്ഷൻ ബി അയിത്ത നിർമാർജനമാണ് ശരിയായ ഉത്തരം. അടുത്തത് 29-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ഓപ്ഷൻ എ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ശരിയായ ഉത്തരം. എന്നാൽ മറ്റൊരു ചോദ്യം കൂടി ഇവിടെ നമുക്ക് പഠിക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം 30-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ സി 2005. ഓപ്ഷൻ സി 2005 ശരിയായ ഉത്തരം. അടുത്തത് 31-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആര്? പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. അടുത്തത് 32-ാമത്തെ ചോദ്യം, വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ സി അയ്യങ്കാളിയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി അയ്യങ്കാളി. അടുത്തത് 33-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. ഓപ്ഷൻ എ തൃശൂർ. ഓപ്ഷൻ എ തൃശൂരാണ് ശരിയായ ഉത്തരം. അടുത്തത് 34-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. ഓപ്ഷൻ എ അരുവിപ്പുറം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ അരുവിപ്പുറമാണ് ശരിയായ ഉത്തരം. അടുത്തത് നോക്കാം. 35-ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ സി മലബാർ. ഓപ്ഷൻ സി മലബാർ. അടുത്തത് 36-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്, പയ്യന്നൂര്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പയ്യന്നൂരിലെ ഒളിയത്ത് കടവാണ്, രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി അല്ലേ. പയ്യന്നൂരിനെ കുറിച്ച് ഉപ്പ് സത്യാഗ്രഹം നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? പയ്യന്നൂര്. പയ്യന്നൂരിലെ ഒളിയത്ത് കടവാണ്, പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്നൊക്കെ അറിയപ്പെടുന്നു. അടുത്തത് 37-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ്. ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭനാണ് ശരിയായ ഉത്തരം. അടുത്തത് 38-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത്? ശ്രദ്ധിക്കുക. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത്? ചാന്നാർ ലഹള. ഉത്തരം ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള നടന്നത് എന്നാണ്? 1859 ചാന്നാർ ലഹള നടന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ 1859. അതുപോലെ തന്നെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവാരാണ്? ഉത്രം തിരുനാളാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാളാണ്. മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്രം തിരുനാൾ ഉത്തരവിറക്കിയത്. ലോർഡ് ഹാരിസിന്റെ ഉത്തരവ് പ്രകാരമാണ് മാറുമറയ്ക്കൽ വേണ്ടിയിട്ട് ഉത്തരവിറക്കിയത്.
അപ്പം മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? ചാന്നാ ലഹളയാണ്. ചാന്നാ ലഹള നടന്നത് 1859 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ ഉള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ രാജാവാണ്. അതുപോലെ തന്നെ ഉത്രം തിരുനാൾ രാജാവിന് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവിറക്കിയത്? മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഉത്തരവിറക്കിയത്. ഓക്കെ, അടുത്തത് 39-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ സി, ഇ ഇക്കണ്ട വാര്യർ. ഇ ഇക്കണ്ട വാര്യർ. അടുത്തത് 40-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ്, 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ്, ഉത്തരം ഓപ്ഷൻ ഡി, രാമനമ്പി. രാമനമ്പി. അടുത്തത് പി എസ് സി പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അത് ഈ എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം, കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941 കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. കേരളവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന വസ്തുതകളുടെ ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു, അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഭാഗം. അടുത്തത് 42-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി, ഇടുക്കിയാണ് കേട്ടോ. ഓപ്ഷൻ സി, ഇടുക്കിയാണ് ശരിയായ ഉത്തരം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. അടുത്തത് 43-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി, തന്നിരിക്കുന്നതിൽ കബനി ഒഴിച്ച് ബാക്കിയെല്ലാം പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. അപ്പൊ കബനിയാണ് കിഴക്കോട്ടൊഴുകുന്ന നദി. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ കേരളത്തിലെ നദികളെ കുറിച്ച് പഠിച്ചപ്പോൾ വിശദമായിട്ട് പഠിച്ച ഒരു ഭാഗമാണ്. കേരളത്തിലാകെ 44 നദികളാണ്. അതിൽ 41 നദികളും പടിഞ്ഞാറേക്ക് ഒഴുകുന്നു, 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പമ്പാറ്. അതിൽ കബനിയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത്, ഭവാനിയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി. ഓക്കെ, അടുത്തത് 44-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ 4 പക്ഷി സങ്കേതങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ചിന്നാറാണ്. ഓപ്ഷൻ ഡി, ചിന്നാറ്. അടുത്തത് 45-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം ഏത്? ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം ഏത്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് വെച്ചാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം. എവിടെയാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്, ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് നിന്നാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം. അടുത്തത് 46-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം, ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? ഓപ്ഷൻ ബി, അഞ്ജു ബോബി ജോർജ് ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി, അഞ്ജു ബോബി ജോർജ്. അടുത്തത് 47-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലാണ്? കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലാണ്? ഓപ്ഷൻ ബി, കൊല്ലം ജില്ലയിലാണ് നീണ്ടകര. ഓപ്ഷൻ ബി, കൊല്ലം ജില്ല. അടുത്തത് 48-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം, കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻ സി, ഇരവികുളം. ഓപ്ഷൻ സി, ഇരവികുളം. അടുത്തത് 49-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ ബി, ശാസ്താംകോട്ട കായൽ. ഓപ്ഷൻ ബി, ശാസ്താംകോട്ട കായൽ. അടുത്തത് 50-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്, കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്, ഓപ്ഷൻ ഡി, 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. അടുത്തത് 51-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ, ബാലഗംഗാധര തിലകൻ. ഓപ്ഷൻ എ, ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത് 52-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏതു സത്യാഗ്രഹത്തിലാണ്? 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏതു സത്യാഗ്രഹത്തിലാണ്? ഓപ്ഷൻ എ, അഹമ്മദാബാദ്.
ഓപ്ഷൻ എ അഹമ്മദാബാദ് ആണ് ശരിയായ ഉത്തരം. അടുത്തത് 53-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ്. അടുത്തത് നോക്കാം. 54-ാമത്തെ ചോദ്യം, തേഫാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് തേഫാഗ സമരം നടന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്തത് 55-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. രാജാറാം മോഹൻ റോയി ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം. ഓപ്ഷൻ ബി സംവാദ് കൗമുദി. ആണ് ശരിയായ ഉത്തരം. അടുത്തത് 56-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏത്? ഓപ്ഷൻ ബി 1929-ലെ ലാഹോർ സമ്മേളനം. അടുത്തത് 57-ാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി. ആരാണ്? വി പി മേനോൻ. ഓപ്ഷൻ ഡി വി പി മേനോൻ ആണ് ശരിയായ ഉത്തരം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ്? ഓപ്ഷൻ ഡി വി പി മേനോൻ. അടുത്തത് 58-ാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആണ് ശരിയായ ഉത്തരം. അടുത്ത 59-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. അടുത്തത് 60-ാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവല് എഴുതിയതാര്? ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് ശരിയായ ഉത്തരം. അടുത്തത് 61-ാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഓപ്ഷൻ ബി കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. അടുത്തത് 62-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശിയുടെ കോച്ചി വലവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ടെറ്റനി. ആണ് ശരിയായ ഉത്തരം. അടുത്തത് 63-ാമത്തെ ചോദ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത് 64-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ ബി എംഫിസീമ. ഇതൊക്കെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലാണ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്, ഡയറക്റ്റ് അവിടുന്ന് എടുത്ത് ചോദിച്ചിരിക്കുന്നതാണ്, കേട്ടല്ലോ. അപ്പം പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന വ്യക്തമായ രോഗമാണ് എംഫിസീമ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SCERT ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ വിട്ടുപോകരുത്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിലെല്ലാം ഞാൻ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് എടുത്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് 65-ാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. ഓപ്ഷൻ ഡി മൃതസഞ്ജീവിനി. ആണ് ശരിയായ ഉത്തരം. അടുത്തത്
തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? താഴെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി, അക്ഷയ ആണ്. അക്ഷയ എന്തിൻ്റെ സങ്കര ഇനമാണ്? തക്കാളിയുടെ സങ്കര ഇനമാണ് കേട്ടോ അക്ഷയ. അതിൽ ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രചങ്കര എന്നിവയൊക്കെ തെങ്ങിൻ്റെ സങ്കര ഇനമാണ്. അക്ഷയ തക്കാളിയുടെ സങ്കര ഇനമാണ്. ഓക്കെ, അടുത്തത് 67-ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി കാസർഗോഡ്. ഓപ്ഷൻ ബി കാസർഗോഡ്. അടുത്തത് 68-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആണ് ഡാഷ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? ഓപ്ഷൻ സി സസ്യബുക്കാണ്. ഓപ്ഷൻ സി സസ്യബുക്ക്. അടുത്തത് 69-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22. ഓപ്ഷൻ ഡി മെയ് 22 ശരിയായ ഉത്തരം. അടുത്തത് 70-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം. ഓപ്ഷൻ സി അപ്പിക്കോ പ്രസ്ഥാനം. അടുത്തത് 71-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഏക ആറ്റോമികം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഏക ആറ്റോമികം? ഓപ്ഷൻ എ ഹീലിയം. ഓപ്ഷൻ എ ഹീലിയമാണ് ശരിയായ ഉത്തരം. അടുത്തത് 72-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാം? ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഹെമറൈറ്റ്, മാഗ്നസൈറ്റ്. ഹെമറൈറ്റ്, മാഗ്നറൈറ്റ് ആണ് ശരിയായ ഉത്തരങ്ങൾ. അടുത്തത് 73-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? ശ്രദ്ധിക്കുക, അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി നൈട്രജൻ. ഓപ്ഷൻ സി നൈട്രജൻ. അടുത്തത് 74-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ആണ് ശരിയായ ഉത്തരം. അടുത്തത് 75-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, പാൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര്. പാൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് പാസ്ചറൈസേഷൻ. ഓപ്ഷൻ ബി പാസ്ചറൈസേഷൻ ആണ് ശരിയായ ഉത്തരം. അടുത്തത് 76-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30° പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവെത്ര? കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30° പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് 60°. ഓപ്ഷൻ എ 60° ഉത്തരം. അടുത്തത് നോക്കാം. അടുത്തത് 77-ാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? ഓപ്ഷൻ സി യുറാനസ്. ഓപ്ഷൻ സി യുറാനസ്. അടുത്തത് 78-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? ഓപ്ഷൻ ഡി LPG. ഓപ്ഷൻ സി ഓപ്ഷൻ ഡി LPG ആണ് ഉത്തരം. അടുത്തത് 79-ാമത്തെ ചോദ്യം, തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? ഊഷ്മാവാണ്. ഓപ്ഷൻ ബി ഊഷ്മാവ്. അടുത്തത് 80-ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക, ദോലനത്തിന് ഉദാഹരണം ഏത്? ദോലനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനത്തിന് ഉദാഹരണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 80 ക്വസ്റ്റ്യൻസ് അടങ്ങിയ LGSൻ്റെ സിലബസുമായി ബേസ് ചെയ്തിട്ടുള്ളൊരു മോഡൽ എക്സാം ആണ് നടത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 80 ചോദ്യങ്ങളിൽ എത്ര എണ്ണത്തിന് ഉത്തരം ചെയ്യാൻ ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. എത്ര മാർക്ക്, 80-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നതിൽ എത്രമാത്രം നിങ്ങൾ മുന്നേറി വന്നു എന്നത് കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ കണ്ട് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പം ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.